ഒരു ട്രിപ്പ് കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങി വരുന്ന വഴി ഞാനൊരു പള്ളിയിൽ അടുത്തത്തെ യോഗത്തിൽ പ്രസംഗിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. പെട്ടെന്നല്ല എന്നോട് ആത്മാവ് പറഞ്ഞു, അടുത്ത ട്രിപ്പ് ആത്മാവിൽ ആരാധിക്കാൻ പോകണമെന്ന്. ഞാൻ പറഞ്ഞു, യെസ് ലോർഡ്, റെഡി. കുറെ കാലം കഴിഞ്ഞു, ആത്മാവിന്റെ സമയം വന്നു. ഞങ്ങൾ ഇറങ്ങിപ്പുറപ്പെട്ടു ഇന്ത്യയുടെ സ്റ്റേറ്റുകൾ സന്ദർശിക്കാൻ. ഹിമാലയം വരെ പോകാൻ ഞങ്ങൾ യാത്ര പുറപ്പെട്ടു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മുഴുവനും ആത്മാവിൽ പാടാൻ തുടങ്ങി. ആ യാത്ര മുഴുവൻ ആത്മാവിലെ പാട്ടാണ്, ആത്മാവിലെ ആരാധനയാണ്. സകലത്തിൻ്റെ മേൽ ഈ കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നത് പോലെ ആത്മാവിലുള്ള പ്രാർത്ഥനയുണ്ട്, ആത്മാവിലുള്ള പാട്ടുണ്ട്. ഈ മണ്ഡലത്തിൽ വലിയ വലിയ ശക്തിയുടെ വ്യാപാരമുണ്ട് എന്ന് ജനമറിയണം. എന്താണ് ആത്മാവിലെ പ്രാർത്ഥനയുടെ കാര്യം, അതിൻ്റെ ശക്തി എന്താണ്? റോമാലേഖനം 8:26-27 എന്താണ് ആത്മാവിലെ പ്രാർത്ഥന കൊണ്ട് സാധിക്കുന്നത്? അതുപോലെ തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. യെസ്, വേണ്ടുന്ന പോലെ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞെരുക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷവാദം ചെയ്യുന്നതുകൊണ്ട് ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. എന്നാൽ മതി മതി, ഒത്തിരി വ്യാഖ്യാനിക്കാൻ നേരമില്ല, പെട്ടെന്ന് പറയുകയാണ്. അന്യഭാഷയിലാണ് അവർ പ്രാർത്ഥിക്കുന്നത്, ആത്മാവ് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോ എന്ത് സംഭവിക്കുന്നു? ആത്മാവ് നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുന്നു. അടുത്തത്, ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുന്നു. അത് മധ്യസ്ഥ പ്രാർത്ഥനയാണെന്ന്. ആര് പ്രാർത്ഥിക്കുന്നു? പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു. നമ്മിൽ താമസിച്ചുകൊണ്ട് എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് നമുക്കറിയത്തില്ല. എൻ്റെ ബുദ്ധി അഫലമായിരിക്കുന്നു, എനിക്കറിയില്ല എന്തിനാണ് പ്രാർത്ഥിക്കുന്നതെന്ന്. പക്ഷെ ആത്മാവ് പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? നേരത്തെ പറഞ്ഞ അന്യഭാഷ പറയുന്നവൻ തനിക്ക് താൻ ആത്മീക വർധന വരുത്തുന്നു. അന്യഭാഷ പറയാത്ത ഒരാൾക്ക് അങ്ങനെയുള്ള ആത്മീയ വർധന ഉണ്ടാവില്ല. സാധാരണ അന്യഭാഷ തന്നെ നിങ്ങൾക്ക് ആത്മീയ വർധന വരുത്തുന്നതാണ്. എന്നാൽ അന്യഭാഷയിലെ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ, നമ്മൾ ബുദ്ധി കൊണ്ടല്ലേ സാധാരണ പ്രാർത്ഥിക്കുന്നത്? ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കുന്നത് ഒരാവശ്യം ഫീല് ചെയ്യുമ്പോഴല്ലേ പ്രാർത്ഥിക്കുന്നത്? രോഗം വന്നു, രോഗം അനുഭവിക്കുന്നു, അയ്യോ കർത്താവ് ഈ സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, അത്രയല്ലേ ഉള്ളൂ. അപ്പോഴത്തേക്ക് രോഗം ഒരു പക്ഷേ ഇന്നത്തെ ഭാഷയ്ക്ക് പറഞ്ഞാൽ 3rd stage, 4th stage എത്തിക്കഴിഞ്ഞിരിക്കുമല്ലോ. എന്നാൽ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം, നിങ്ങളുടെ ശരീരത്തിൽ ഇതിൻ്റെ രോഗത്തിനൊരു വിത്ത് കൊണ്ടിടാൻ പിശാച് പ്ലാൻ ചെയ്യുമ്പോൾ ആത്മാവ് പ്രാർത്ഥന തുടങ്ങും. ഓരകല സുര്യ, അവരന്യ ഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ പിശാചിട്ട വിത്ത് നിർവീര്യമായി പോകും. ഇതിന് മാത്രമല്ല, ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഒരു പക്ഷേ നിങ്ങളുടെ മക്കളെ വേട്ടയാടാൻ പിശാച് ചില കെണികൾ ഒരുക്കുന്ന നേരമാവാം. ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന വീട്ടിൽ അവരുടെ മാതാപിതാക്കൾ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ആ പിശാചിന്റെ കെണികളെ നിർവീര്യമാക്കുന്ന ആത്മപ്രവൃത്തികൾ ഉണ്ടാവും. ബുദ്ധിക്കാരായ പ്രാർത്ഥനക്കാർക്ക് നിങ്ങൾക്കിത് കിട്ടില്ല, ഇതിൻ്റെ മണ്ഡലം നിങ്ങൾക്കറിയില്ല. ഇത് മുഴുവൻ മൂർച്ഛിച്ചു കഴിയുമ്പോൾ, രക്ഷപ്പെടുത്താൻ കഴിയാത്ത മണ്ഡലത്തിൽ നിങ്ങൾ നെടുവീർപ്പിട്ട് നിലവിളിക്കുമ്പോൾ, ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ ജനം തയ്യാറാകുമെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ, നിങ്ങളുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ, നിങ്ങളുടെ മക്കളുടെ ആവശ്യങ്ങൾ അത്ഭുതകരമായി പ്രാർത്ഥിച്ച് നിവർത്തിക്കുന്ന ശക്തിയുടെ വ്യാപാരം അസൽ ആത്മജീവിതത്തിലെ പെന്തിക്കോസ്തുകാരനുണ്ടെന്നറിയണം. നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ദേശത്തെവിടെയോ ആവശ്യത്തിലിരിക്കുന്നവരുണ്ട്. ആത്മാവ് അവരുടെ പേര് പറയാതെ തന്നെ ചിലപ്പോൾ പറയും, ചിലപ്പോൾ പേര് പറഞ്ഞും പറയും. എന്നാൽ അറിയാൻ മേലാതെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന മണ്ഡലം എവിടെയോ ഒരാൾ ആവശ്യത്തിലിരിക്കുന്നു. ഇത് ആത്മാവിൻ്റെ വലിയ നെറ്റ്വർക്കാണ്. നമ്മൾ ഒന്നിച്ചല്ല, സാക്ഷികളുടെ വലിയ സമൂഹമാണ് ദൈവത്തിൻ്റെ ജനം. നമ്മളെല്ലാം സഹോദരങ്ങളാണ്. നമുക്ക് വേണ്ടി മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആത്മാവ് ബോധിപ്പിക്കുന്ന സമയമുണ്ടാവും. ഓർക്കൂ, നിങ്ങളിൽ ചിലർക്ക്, സ്ത്രീകൾ, സഹോദരിമാർ, അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പ്രാർത്ഥിക്കാൻ നിയോഗമുണ്ടായവരുണ്ടായിട്ടുണ്ടോ? ഉണ്ടോ? പാചകം പൂർത്തീകരിച്ചിട്ടല്ല നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ
സിമ്മിൽ ഒന്ന് ഇട്ടിട്ട് ഓടിപ്പോയി. മേ ബി 3 മിനിറ്റ് ആവും, മേ ബി 5 മിനിറ്റ് ആവും നിങ്ങൾ പ്രാർത്ഥിച്ചാൽ. ഒന്നുകൂടെ ഞാൻ പറയുന്നു, നിങ്ങളുടെ കുട്ടി പോയ എവിടെയോ തകരാറ് വരുത്താൻ പരിശ്രമിച്ച പിശാചിന്റെ കെട്ടാണ് നിങ്ങൾ അഴിക്കുന്നത്. നിങ്ങളുടെ ഭർത്താവ് പോയിടത്ത് വാഹനത്തിന് അപകടം വരുത്തുവാൻ പിശാചി പദ്ധതി ഇട്ടപ്പോഴാണ് നിങ്ങളോട് ആത്മാവ് പറയുന്നത്, പിന്നെ പോയി പ്രാർത്ഥിച്ചാൽ സംഭവം കഴിഞ്ഞിരിക്കും. ആത്മാവ് ഏത് സെക്കൻഡിൽ പറഞ്ഞാലും ആ നിമിഷം ഒരുങ്ങിക്കോണം, ആ നിമിഷം ഒരുങ്ങിക്കോണം. ഓ റിബദലേ ഹത്തുനിയ, പാതിരാത്രിക്കാണോ പറയുന്നത്? അന്നേരം എഴുന്നേക്കണം, എഴുന്നേക്കണം, ഭർത്താവിനെ തട്ടി ഉണർത്തണം, ആത്മാവിൽ പ്രാർത്ഥിക്കണം. അതിന്റെ കെട്ടുകളെ അഴിച്ചു കളവാൻ ദൈവം തന്റെ ജനത്തിന് മാർഗമൊരുക്കിയിരിക്കുന്നു. നിങ്ങളെ അടിമപ്പെട്ട് ജീവിക്കേണ്ടവരല്ലോ.